ശരിക്കും നമ്മളെ നേരത്തെ പറഞ്ഞാലും ഒരു മലബാർ അസം ഗുരുക്കളുടെ ഒരു സംഭവം പറഞ്ഞത്, മൂപ്പുരയായിട്ട് വലിയ ബന്ധമാണ്, ആര് ശേഖുര മനസ്സിലായി, മൂപ്പുര ആബിദാണ് ഒരു മലബാർ അസം ഗുരുക്കൾ. ഞാൻ 84 മൂപ്പുര കാണുന്നത്, വലിയൊരു ആബിദാണ്. ഞാനെ കണ്ട് ഒപ്പാത്താകുന്നേരെ പിന്നെ നമ്മളിങ്ങനെ എപ്പോഴും ബന്ധം പുലർത്താറുണ്ട്. അങ്ങനെ ഈ ഹജ്ജിന് ചെയ്യുമ്പോഴാ പറഞ്ഞതാ, ആ ചരിത്രം കൂടി ഒന്ന് കേൾക്കണല്ലോ. കേൾക്കണം, നിങ്ങളുടെ അനുഭവം നിങ്ങൾ നേരിട്ട് അനുഭവിച്ച മുഴുവൻ പറയും. അതായത് ശരി, ഇത് ഡയറക്റ്റ് പിന്നെ സി എം പോലെ പിന്നെ ഈ മലബാർ അസുഗുരുക്കൾ എന്നോട് പറഞ്ഞതാണ്, വേറെ അതിൻ്റെ റാവിയൊന്നുമില്ല, ഡയറക്റ്റ് പറഞ്ഞ കാര്യമാണ്. 76 ഹജ്ജിന് അപേക്ഷ കൊടുത്ത് കിട്ടിയില്ല, അങ്ങനെയാണ് മൂപ്പർ പറഞ്ഞത് കേട്ടോ. ആൾക്ക് വേറെ പലതും പറ പല റിപ്പോർട്ട് നമുക്ക് അറിഞ്ഞൂടെ, എന്നോട് പറഞ്ഞ കാര്യമേ എനിക്കറിയുള്ളൂ. പറഞ്ഞില്ലേ അപേക്ഷ കൊടുത്തിട്ട് കിട്ടിയില്ല, എന്നൊക്കെ പിന്നെ ഈ നറുക്കെടുപ്പിലാണ് എന്നുണ്ടോ ആള്, ആളില്ല അമ്പത്തേക്ക് നറുക്കെടുപ്പിലാണ് അത് കിട്ടുക. കപ്പൽ രണ്ടുമൂന്ന് കപ്പല ഫ്ലൈറ്റ് ഒന്നുമില്ല, കപ്പലാണ് ഷാജഹാൻ അക്ബർ എന്നൊക്കെ രണ്ട് മൂന്ന് കപ്പലുണ്ട്, ആ കപ്പലാണ് ഹജ്ജിന് പുറപ്പെടാറുള്ളത്. അപ്പോൾ ഉസ്താദ് പറഞ്ഞു പിന്നെ, അപ്പോൾ ഞങ്ങൾ ഈ 84 കണ്ട ശേഷം ഒരുപാട് കാര്യങ്ങൾ കാണുമ്പോഴൊക്കെ ചർച്ച ചെയ്യും. ആ കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, അതെ ഞാൻ 76 ഹജ്ജിന് അപേക്ഷ കൊടുത്ത് കിട്ടിയില്ല. അങ്ങനെ ഞാൻ ഉസ്താദ് എടുത്ത് ഒരു 10:00 രാത്രി, ഉസ്താദ് പറയാം രാത്രി 10:00. അപ്പോൾ എനിക്ക് ഹജ്ജിന് പോകാൻ താല്പര്യമില്ല, ഹജ്ജിന് പോകണം, ഹജ്ജിന് പോകാം ചെയ്യാൻ പറഞ്ഞവർ, ഹജ്ജിന് പോകാം. അപ്പോൾ ഞാൻ അതിനിപ്പോൾ എൻ്റെ അപേക്ഷ കിട്ടിയിട്ടൊന്നുമില്ലല്ലോ, ഞാനതിനെ ഒരുങ്ങിയിട്ടൊന്നുമില്ലോ പോകാൻ. അബൂബക്കറാ പറഞ്ഞത് ഹജ്ജിന് പോകാം. എന്താ അബൂബക്കറാ പറഞ്ഞത്? ഹജ്ജിന് പോകാം. അങ്ങനെ ഉസ്താദ് പറഞ്ഞു. ഞാൻ കുറച്ചങ്ങനെ പരിങ്ങി നിന്നു, എങ്ങോട്ട് പോകണം, എന്തിന്, എങ്ങനെ, പൈസ ഇല്ല, പേപ്പറില്ല, പിന്നെ മറ്റ് ഒരു ഒരുക്കങ്ങളും ഇല്ല, ഹജ്ജിന് പോകാം. അപ്പം ഞാൻ എപ്പോഴാണ് പോകേണ്ടത്? ഇപ്പോൾ പോകാം, ഇപ്പോൾ തന്നെ പോകാം. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഞാൻ ഒന്നും കൂടി പരിങ്ങി നിന്നു, പിന്നെയും പറയും ഇപ്പോൾ തന്നെ പോകാം, എങ്ങനെ പോകണം, എവിടേക്ക് പോകണം. അപ്പോൾ ഉസ്താദ് പറയാം, എൻ്റെ അടുത്ത് പൈസയും ഇല്ല, ഉസ്താദിൻ്റെ അടുത്ത് ഒരു ചെറിയ ബാഗ് എടുത്ത് തന്നു എൻ്റെ അടുത്ത്. ഉസ്താദ് പറയാം, ആ ബാഗിൽ ചെറിയ എന്തോ ചില്ലറ പൈസ, എത്രയെന്നും അറിയില്ല, ഒരു ചില്ലറ പൈസ എടുത്തിട്ട് ബാഗ് തന്നു, പോകാം. അപ്പോൾ ഞാൻ ഒന്നും കൂടി പരിങ്ങി നിന്നു. അപ്പോൾ പറഞ്ഞു, ഞാൻ ട്രെയിൻ ഏൽപ്പിച്ചിരിക്കുന്നു, കപ്പലേൽപ്പിച്ചിരിക്കുന്നു, കപ്പൽ 3rd പോവുക, അതൊരു തിങ്കളാഴ്ച ആയിരിക്കും ഒക്കെ പറയുക, ആ അതൊരു 17th ഡേറ്റും പറഞ്ഞു. രാജാവിനെ ഏൽപ്പിച്ചിരിക്കുന്നു, ജോലി ഏൽപ്പിച്ചിരിക്കുന്നു, പോകാം. സംശയമില്ലല്ലോ, കാരണം ഈ പറയപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്, എല്ലാവരുടെ അടുത്ത് പറഞ്ഞ കാര്യമില്ലല്ലോ. മനസ്സിലായി? മൂപ്പര് അങ്ങനെ ഒരു ഉഹ്രവിയായ ചിന്താഗതി വേറെ ഒന്നുമില്ല, ദുനിയാവിൽ യാതൊരു താലൂക്കില്ല ജീവിക്കുന്ന ഒരാളാണ് ഈ അസംഗുരുക്കൾ എന്ന് പറഞ്ഞാൽ. മനസ്സിലായി? അള്ളാഹ് എന്ത് കാര്യം ഉണ്ടെങ്കിൽ റബ്ബിനോട് പറയുക, അതിൽ പരിഹാരം കാണിക്കുക എന്നല്ല, ദുനിയാവുമായിട്ടൊരു ഒരു കണക്ഷനും ഇല്ല. മൂപ്പര് ജീവിതവും സ്വഭാവം അങ്ങനെയായിരിക്കും. ഞാൻ കണ്ട 84 പേർക്ക് കണ്ട അന്ന് പോലെ ഇതുവരെ, മനസ്സിലായി പറയുന്നത്? അങ്ങനെ മൂപ്പര് ഞാൻ അവിടുന്ന് പുറപ്പെട്ടു, ഹജ്ജിന് പോവാം. ഫ്രാൻസിലോട് ഞങ്ങൾ പുറപ്പെട്ട് അവിടെ നിന്ന് പിന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോൾ ജയന്തി ജനത എക്സ്പ്രസ് ഇന്നുണ്ടെന്ന്, അന്നുണ്ട് ജയന്തി 10:30 ബോംബെയിലേക്ക് ജയന്തി ജനത. ബോംബെ പോകുന്ന ആൾക്കാരൊക്കെ നമുക്ക് കുറെ ആ ട്രെയിനിലാണ് പോകാറുള്ളത്. അപ്പോൾ ഈ എക്സ്പ്രസ് സ്റ്റാർട്ടായിട്ടുണ്ട്, ടിക്കറ്റൊന്നും ഇല്ലല്ലോ, എവിടേക്ക് പോകണം. അപ്പോൾ ഈ പിന്നെ എന്നോട് പറഞ്ഞാൽ മുമ്പ് ഒരു ട്രെയിനിൽ ഒരാൾ വിളിച്ചു എന്ന് കഴിഞ്ഞിട്ട് മാറി വേഗം കയറുന്നു. ടിറ്റിയാർ വിളിച്ചൊന്നും പറഞ്ഞിട്ടില്ല, ട്രെയിൻ ഒരാൾ വിളിച്ച് വേഗം വരാൻ വേണ്ടി വേഗം കയറുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ടായ ട്രെയിനിൽ ഞാൻ ഓടിക്കയറി. അപ്പോൾ വഴിയിൽ വെച്ച് TTR വന്നു. അന്നൊക്കെ ടിക്കറ്റ് എടുക്കാം, TTR വരുമ്പോൾ കാശ് കൊടുത്താൽ മതി, ഒരു പ്രശ്നമൊന്നുമില്ലേ. അപ്പോൾ ഏതായിരുന്നാലും TTR വന്നു, വിളിച്ച ആൾ പറഞ്ഞു ഞാനാണ് ഇപ്പോൾ കയറ്റിയത്, കാശ് ഞാൻ തരാൻ പറഞ്ഞു. ഈ കാശ് കൊടുത്ത ആളെ കുറിച്ച് ആരാണെന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അള്ളാഹു അലം ആരാന്ന് അറിഞ്ഞു. മുസ്താഫർ അങ്ങനെ ഞാനെന്താക്കി ബോംബെയിലെത്തി. ബോംബെയിൽ അന്നൊക്കെ മുസാഫർ ഖാൻ 10-14 ഒരു ബിൽഡിങ്ങിന് മുസാഫർ ഖാന, അതിലാണ് ആജിമാർ പോയി താമസിക്കുക. അവിടെ നാളെ പിന്നെ എന്താക്കലോ ടൈം ആകുമ്പോൾ കപ്പലിൽ കയറി പോകാറുണ്ട്. അപ്പോൾ മുസ്താഫ് പറയുന്നത് എന്താണ്, ഞാൻ അവിടെ എങ്ങനെ നിന്നു, 2 പുറപ്പെട്ടു, 3rd പുറപ്പെടാനുള്ള എല്ലാം തയ്യാറെടുപ്പായി, ജനങ്ങളൊക്കെ പോയി കയറി. പക്ഷേ കപ്പൽ സ്റ്റാർട്ടാവും, കപ്പൽ ഹാർബറിൽ കടത്തിരുന്നു പറഞ്ഞു. കപ്പൽ സ്റ്റാർട്ടാവും
ഹാർബർ കിടന്നങ്ങ് തിരിയും, കപ്പൽ മുന്നോട്ട് പോവില്ല. പോവില്ല. അങ്ങനെ അതിൻ്റെ എഞ്ചിനീയർമാരൊക്കെ വന്നിട്ട് നോക്കുമ്പോൾ കപ്പലിന് കേടൊന്നുമില്ല. അപ്പോഴേക്ക് 3 ദിവസമായിട്ടുണ്ട് കപ്പൽ പോകേണ്ട ടൈം കഴിഞ്ഞിട്ട്. 3 ദിവസം കഴിഞ്ഞു പറഞ്ഞു മനസ്സിലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ കയറി വരുന്നത് മുസാഫർഖാനിലേക്ക്. എന്തേ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്? എല്ലാവരും പോയല്ലോ. അപ്പം ഞാൻ ഹജ്ജിന് പോകാൻ വന്നതാണ്, പക്ഷെ ഇന്ത്യയിൽ ഒരുക്കും ഒന്നുമില്ല, കപ്പലിൽ പോകാൻ ടിക്കറ്റും ഇല്ല, ഹജ്ജിന് പോകാൻ താല്പര്യമുണ്ട്. അങ്ങനെ വന്നതായ അപ്പോൾ ഈ വന്ന ആൾ പറഞ്ഞു, എന്നാൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി നോക്കട്ടെ കപ്പലിൽ വി ഐ പി സീറ്റ് കാലി ഉണ്ടാവും. ഒരു പറഞ്ഞു വി ഐ പി സീറ്റ് ചിലപ്പോൾ കാലി കാണും, അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പോയി കൂടെ. ആ പോകാം, നിങ്ങൾ പോയി നോക്കി, നിങ്ങൾ പോയി നോക്കി, ഇപ്പം അതിൻ്റെ കാശ് നിങ്ങൾ കടമായിട്ട് തന്നാൽ മതി. എൻ്റെ ഒരുപാട് ശിഷ്യന്മാരുണ്ട് അവിടെ മക്കത്തൊക്കെ. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾ അഡ്രസ്സ് തന്നാൽ നിങ്ങൾക്ക് ആ കാശ് അയച്ചുതരാം. ഓ ആ നിങ്ങൾ പോയിട്ട് ടിക്കറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കടമായിട്ട് തന്നാൽ മതി. അങ്ങനെ പോയപ്പോൾ വി ഐ പി സീറ്റ് കാര്യമുണ്ട്, എന്നാൽ പോകുന്നാലും ഇപ്പോൾ കൊണ്ട് കപ്പലിൽ കയറ്റി വി ഐ പി സീറ്റിൽ. വി ഐ പി സീറ്റ് അങ്ങനെ അവിടെ എത്തി. പിന്നെ ജിദ്ദയിൽ ജിദ്ദയിൽ പിൻ ജിദ്ദയിൽ 70 കിലോമീറ്റർ പോകണം മക്കത്തേക്ക്. മക്കയിൽ ചെന്നു 9:30 കഴിഞ്ഞ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ലൈന് കാണുന്നത്, ഇൻ്റർവ്യൂവിന് ലൈൻ നിൽക്കുക. മനസ്സിലായില്ല, ജോലിക്ക് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ നടത്തണം അവിടെ. ഓ അപ്പോൾ ആളുകൾ ഇങ്ങനെ ലൈൻ നിൽക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഞാനും പോയി ലൈൻ നിന്നു. എന്താ പറയുക, അപ്പോൾ അത് അന്നൊക്കെ അത് അവിടെ പിന്നെ ബലദിയാണ് സൂപ്പർ പവർ. ഇന്നത്തെ ജവാസാത്തൊന്നുമില്ല, 1999 ജവാസാത്തൊന്നുമില്ല. അന്ന് ഫുൾ പവർ പോലീസിൻ്റെ എല്ലാ കാര്യങ്ങളും ആരാ ചെയ്യുന്നത്, ബലദിയ എന്ന് പറഞ്ഞിട്ടൊരു ഒരു പിന്നെ ഒരു സെക്ഷൻ ഉണ്ടാവുക, ബലദി മുനിസിപ്പാലിറ്റി. മനസ്സിലായോ? ഈ സെക്ഷനാണ് ഫുൾ. അത് നേരത്തെ മോസസി ഒന്നല്ല, പ്രൈവറ്റ്, അത് പുറത്തുള്ള കമ്പനി ഒന്നല്ല നടത്തുന്നത്, ഡയറക്റ്റായിട്ടാണ് നടത്തുന്നത്. അതായത് രാജാക്കന്മാർ ഡയറക്റ്റ്, അമീർമാർ ഡയറക്റ്റ് നടത്തുന്ന സ്ഥാപനമാണ് ബലദിയാറ്. അപ്പോൾ അതിലേക്കാണ് ആളെന്താക്കുന്നത്, റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത്. ബലദിയ എന്ന് പറഞ്ഞാൽ ഈ ബലദിയ ക്ലീനി മാത്രമല്ല, ടോട്ടലി അന്നത്തെ ബലദിയ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ടോട്ടലി അവിടുത്തെ ഹർമിൻ്റെ കാര്യങ്ങളും മറ്റ് ഭരണ കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് ഈ ബലദിയാണ് നിയന്ത്രിക്കുന്നത്. മനസ്സിലായേ? പോലീസിൻ്റെ എല്ലാ ഉത്തരവാദിത്തമായിരിക്കാണ് ബലദിയ. അന്ന് പോലീസ് അന്നതില്ല, ഇന്നത്തെ ജവാസാത്തും 1999 പോലീസ് ഒന്നും അന്നില്ല. സൂപ്പർ പവർ ബലദിയക്കാണ്. അപ്പോൾ ഈ ബലദിയയിൽ പിന്നെ പിന്നെ ജോലിക്ക് വേണ്ടി ആൾക്കാരെങ്ങനെ റിക്രൂട്ട് ചെയ്യുന്നില്ല നിൽക്കുന്നു. അപ്പോൾ ഉസ്താബ് ഞാനും പോയില്ലായിരുന്നു. അപ്പോൾ എല്ലാവരെയും ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ എടുക്കുന്നത് എന്നെ കണ്ടും പറഞ്ഞ്, ആ അവനെ ഡ്രൈവറായിട്ട് എടുക്കാമെന്നാണ്. ഡ്രൈവറായിട്ട് എടുക്കാം. എൻ്റെ ടെസ്റ്റ് നടത്തിയിട്ടില്ല, എന്നെ ഒരു ടെസ്റ്റ് ഒന്നും നടത്തിയിട്ടില്ല. ഡ്രൈവർ ബലദിയ ഡ്രൈവറായിട്ട് എടുത്തു. 1100 ശമ്പളം അന്നത്തെ കാലത്ത്. 76 മുതൽ 84 വരെ ആ ബലദിയ ഡ്രൈവർ ജോലി ചെയ്തിട്ടു. റിയാദിലുണ്ടാവും, ചിലപ്പോൾ ഹർജിലുണ്ടാവാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും. ആ മക്കത്തുണ്ടാവും, മദീനത്തുണ്ടാവും, പല സ്ഥലത്തുമായിട്ട് ഇങ്ങനെ ഞാൻ ജോലി മാറിയിട്ടുണ്ട്. അങ്ങനെ 84 എന്താക്കുന്ന മുമ്പ് അവിടെ നിന്ന് അങ്ങോട്ട് വരുന്നത് ഒഴിവാക്കി പോരുന്നത്. 84 ഈ 84 ഒഴിവാക്കി വന്ന ശേഷമാണ് നമ്മളൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്നത്. അങ്ങോട്ട് കാണാൻ അവസരം കിട്ടുന്നത് പറഞ്ഞില്ലേ. പക്ഷെ അന്നൊരു ഒരു കാര്യം കൂടി പറഞ്ഞു മുമ്പ്, അത് നാട്ടിൽ നിന്നാണ് പറയുന്നത്. അതായത് പിന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ട് ശിവലാൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞു, ഞാൻ അവിടെ എത്തിയിട്ട് കത്തയക്കാം. ശിവലാൻ പറഞ്ഞു, കത്തൊന്നും ആർക്കും കത്തൊന്നും അയക്കണ്ട, ഞാൻ ആർക്കും മറുപടി അയക്കാറില്ല, എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവും കേട്ടോ. എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാകും, കത്തൊന്നും അയക്കണ്ട, കത്തൊന്നും അയക്കണ്ട. അപ്പോൾ ഈ വിവരം ഇവിടെ ചിലവര് പറയുന്നത്, 94 ഞങ്ങൾ രണ്ടു കൂട്ടുകളുണ്ടാക്കി, ഞാനും താകൂടി. ഞാൻ 91 റിയാദിൽ പോയിട്ടുണ്ട്. നമുക്കവിടെ അജ്ജിയും പ്രിയും ട്രാവൽസൊക്കെ ആയിട്ട് ഇങ്ങനെ എന്തുണ്ട്, അങ്ങനെ എപ്പോഴും ഇങ്ങനെ മക്കയും മദീനായിട്ടുള്ള കണക്ഷനാണ്. അജ്ജിന് ആൾക്കാർ കൊണ്ടുപോലും ഉമ്പർക്ക് കൊണ്ടുപോലും അതോ ഡിസൈൻ വർക്ക് എല്ലാം കൂടെ ആയിട്ട് ഇങ്ങനെ എല്ലാം ഒരു ഓഫീസുണ്ടായിരുന്ന. ഞാൻ അറിയാതെ ന്യൂസ് പേപ്പറിൽ ഇതിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്, അവിടുത്തെ ഉക്കാൽ പത്രത്തിലൊക്കെ കുറേ ജോലി ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് എന്താക്കുന്നത്, 94-32 വിസിറ്റിന് വരിക. 94 ആ വർഷം എനിക്ക് അജ്ജിന് പോകാൻ പറ്റിയില്ല, മനസ്സിലായത്, കപീലിൻ്റെ സമ്മതം കിട്ടാത്തതുകൊണ്ട്. അങ്ങനെ ഉല്ലജി 13 അതിനകത്ത് മൂപ്പരെ കാണാൻ ചെല്ലുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ ഹറമിൻ്റെ അടുത്ത് കാബത്തിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ നിസ്കരിക്കുന്നു, മൂപ്പരെ അടുത്ത് ഇരിക്കുന്നു. ഒരു 10-20 മീറ്റർ ദൂരെ രാത്രി ഒരു 12 മണിക്ക്
ആ സമയം. അപ്പോൾ ഒരാൾ വന്ന് സലാമു അലൈക്കും, വാലൈക്കും സലാം വറഹ്മത്തുള്ള. പിന്നെ ഇയാൾ എന്നെ നിങ്ങൾക്ക് അറിയില്ലെന്ന് ചോദിക്കണം. അറിയില്ലേന്ന് മലയാളത്തിൽ അറബിയാന്ന് വിചാരിച്ച് വെള്ളത്തട്ടം കെട്ടിട്ട്. അറബി ആൾക്കാർ വെള്ളത്തട്ടോട് ചുവന്ന തട്ടോടും, ചില ആൾക്കാർ വെള്ളത്തട്ട ഉപയോഗിക്കും. വട്ടൊക്കെ വെച്ചിട്ടുണ്ട്, വട്ടൊന്നുമില്ല, മനസ്സിലായ. അത് അറബിയിലെ വട്ടില്ല, രണ്ടുകൂട്ടും. പിന്നെ ആ ഈ ബഷീറാജ് ഇല്ലേ എന്ന് വെച്ചു. അപ്പം ബഷീറാജ് 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 പോയി പറയട്ടെ. ബഷീറാജാണ് ഇവര് വലിയ ബന്ധമായിരുന്നു. അറുപന്ന് പോകുന്നവര് എഴുപത്താറ് മുതൽ എൺപത്തിനാല് വരെ. 84 പോകുന്നതിന് ശേഷം പിന്നെ ഒപ്പര് കാണുന്നത് 94, 10 വർഷം ശേഷം. അപ്പം ബഷീറാജ് എന്താ പറയുന്നത്? ബഷീറാജ് എന്നോട് ചോദിച്ചു, ഞാൻ സലാം കിട്ടിയ ശേഷം ഇയാളെനിക്കറിയാന്ന് വെച്ചു. അറിയാം ഞാൻ കുറേ കാലം ഇപ്പം കാണുന്നു, പിന്നെ എനിക്ക് മുഴുവനൊന്നും അറിയില്ല. ഇത് മുത്ത് ചിപ്പിയിലുണ്ടാവുക, മുത്ത് ചിപ്പിയിലുണ്ടാവുക. ഇത് ചിപ്പിയാണ്, നെഞ്ഞ തേച്ചിട്ട് പറയാം. നിറച്ചു മുത്ത കിട്ടാൻ പ്രയാസമാണ് കേട്ടോ. ഇത് നിറച്ചു മുത്താണ്, കിട്ടാൻ പ്രയാസമാണ് കേട്ടോ. അങ്ങനെ അവര് പറയുന്ന എന്താണ്, ഞാൻ സാധാരണ ഇവിടുന്ന് വിഷാസ് കഴിച്ചിട്ട് പോകലാണ്, ഇവിടെ കാണാറില്ല. ഇന്ന് ആരോ ഒരാൾ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി ഞാൻ തരികയാണ്. ബഷീറായി പറയാം, ഞാൻ കാണേണ്ട ഒരാൾ ഇവിടെ ഹർമ്മിലുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ തെരിയായിരുന്നു. ഒരു 12 മണിക്ക് നമ്മൾ കാണുന്നത് പോലെ നമ്മൾ ബന്ധം നോക്കാം. ഈ പറഞ്ഞ ബഷീറാജി മക്കത്താണ്, വടകരാജി തങ്ങളുപ്പാപ്പാക്ക് 50 കൊല്ലത്തിൽ കൂടുതൽ ഹിദ്മത്ത് എടുത്ത ഒരാളാണ്. അത് അത് വേറെയും കാര്യം പറയാം. ഈ അങ്ങനെ ഞങ്ങൾ കുറേ സംസാരിച്ചു. അവിടുന്ന് ഉസ്താദ് പറയുന്ന സൗഹൃദ പറയുന്നത് സെൽസിലാര് പിന്നെ ഇവിടെ ത്വാഫിൽ ഒരു തിക്കുപെട്ടു. തിക്കുപെട്ടപ്പോൾ ചെയ്യുള്ള കൈ പൊക്കിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ. എന്താ സി എമ്മിൻ്റെ കൈ പൊക്കിയിട്ട് പറഞ്ഞു ഞാൻ അവിടെ ബേജാറാവണ്ട. അന്ന് സി എം മൂപ്പൻ്റെ വീട്ടിൽ കിടക്കുക, ഇടിയങ്കര മൂപ്പൻ്റെ വീട്ടിൽ കിടക്കുകയാണ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞത്, അതായത് നേരത്തെ ഉസ്താദ് പറഞ്ഞിരുന്നു, അത് മട സുഹൃക്ക് പറഞ്ഞിരുന്നു, എന്ത് ഉസ്താദ് പോകുമ്പോൾ കത്തേക്കാം. അതെ, അപ്പോൾ സി എം പറഞ്ഞു കത്തേക്കൊന്നും വേണ്ട, ഞാൻ മറുപടിയേക്കാറില്ല, എന്തെങ്കിലും പ്രയാസം ഉണ്ട് അവിടെ ഉണ്ടാവും കേട്ടോ. അവിടെ ഉണ്ടാവും നേരത്തെ പറഞ്ഞു, നേരത്തെ പറഞ്ഞിരുന്നു. പിന്നീട് 94 ഹറമിൽ വെച്ചിട്ടാണ് ഉപ്പര് പറയുന്നത്, ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് ഒരു തിക്കപ്പെട്ടപ്പോൾ സീബർ തന്നെ കൈ പൊക്കി ഞാൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ബേജാറാവണ്ടാണ് സീമ്പുറക്കളിപ്പോൾ ഞാനിവിടുന്ന് കത്തയച്ചു, അന്നൊക്കെ ഫോണില്ലല്ലോ. അതിൽ സീമ്പലിന്ന് മക്കത്തുണ്ടെന്ന് പറഞ്ഞു ഞാൻ നാട്ടിലേക്ക് കത്തയച്ചു. കത്തയച്ചു സീമോടെ മൂപ്പൻ്റെ വീട്ടിൽ കിടക്കുക, മൂപ്പൻ്റെ വീട്ടിൽ രാത്രി കാലത്തുള്ള പറഞ്ഞു. അതെ അതെ, മനസ്സിലായി. അപ്പോൾ അതിപ്പോൾ നമുക്കൊന്നും ഇന്നിപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല. അത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, തുടക്കത്തിനെ പറയാൻ ഉദ്ദേശിച്ചതാണ്. കുലൂബിൽ ആരിഫിന് അലാ ഉയൂനു തറാമാല ഇറാനിന് വജിനത്തിൻ തത്തിയുറുബി തൂനി രീഷി ഇലാ മലക്കുത്ത് റബ്ബിൽ ആലമീൻ. അത് നമുക്ക് എന്താക്കാൻ പറ്റില്ല, അവരുടെ ബന്ധം നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ